ബിജെപിക്കെതിരെ വ്യാജ വാർത്ത നൽകുന്നത് ഇടതു മാധ്യമങ്ങളുടെ ശീലമാണെങ്കിലും ഇത്തവണ കാര്യമായി പിടിവീണു. ബിജെപിക്കെതിരെ വ്യാജ വാർത്ത നൽകിയത് സിദ്ധാർത്ഥ് ഭാരതരാജിന്റെ ദി വയറാണ്. ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ മെറ്റയുടെ എക്സ് ചെക്കർ അംഗമാണെന്ന വ്യാജ വാർത്ത പുറത്തുവിട്ട സംഭവത്തിലാണ് മാധ്യമ സ്ഥാപനം ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയെല്ലാം മെറ്റയുടേതാണ്. കേന്ദ്ര സർക്കാരിനെയോ ബിജെപിയെയോ ഹിന്ദുത്വത്തെയോ വിമർശിക്കുന്ന പോസ്റ്റുകൾ അമിത് മാളവ്യയ്ക്ക് ഉടൻ നീക്കം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ദ വയർ റിപ്പോർട്ട് ചെയ്തത്. യാതൊരുവിധ തെളിവുകളോ ആധികാരികതയോ ഇല്ലാതെ ദ വയറിലെ റിപ്പോർട്ടർമാർ പടച്ചുവിട്ട ഈ വാർത്ത മലയാളത്തിലെ ഇടത് ജിഹാദി മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ചതോടെ പ്രചാരണത്തിൽ ക്ഷമാപണവുമായി ദ വയർ എത്തി. തങ്ങൾക്കെതിരെയുള്ള വ്യാജ വാർത്തക്കെതിരെ മെറ്റ രൂക്ഷ വിമർശനവുമായി എത്തിയതോടെയാണ് വയർ വാർത്തകൾ പിൻവലിക്കാൻ തുടങ്ങിയത്. വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വിമർശനം കടുത്തതോടെയാണ് കമ്പനി തന്നെ ക്ഷമാപണവുമായി രംഗത്തെത്തിയത്. ക്ഷമാപണത്തോടൊപ്പം വായനക്കാർക്കായി ഇനി സത്യസന്ധമായ വാർത്തകൾ മാത്രമേ നൽകൂ എന്ന് ഉറപ്പുവരുത്തുമെന്നും ഇവർ അവകാശപ്പെടുന്നു. തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ അവലോകനം ചെയ്യുകയും തെറ്റാണെന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയാണെന്നും ദ വയർ പറയുന്നു. തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെയും അത് പിൻവലിച്ചതിന്റെയും ഉത്തരവാദിത്തം എഡിറ്റോറിയൽ ടീം ഏറ്റെടുക്കുകയാണ്. ഭാവിയിൽ ഏതൊരു വാർത്തയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി അതിന്റെ ആധികാരികതയും സത്യസന്ധതയും പരിശോധിക്കുമെന്ന് വായനക്കാർക്ക് ഉറപ്പു നൽകുന്നു. പിൻവലിക്കപ്പെട്ട വാർത്തയിൽ അത്തരമൊരു പരിശോധന നടന്നില്ല എന്നതും വായനക്കാർ തങ്ങളിൽ നിന്ന് മികച്ചത് മാത്രമേ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും ദ വയർ അംഗീകരിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ പരിശോധിക്കാതെ വിശ്വസനീയമാണെന്ന് കരുതി ഞങ്ങൾ ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തിടുക്കം കാട്ടിയത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത പരാജയമാണ്. ഏതൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പും ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകണം. ഇതിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഉടൻ ക്രമീകരിക്കാൻ ഒരുങ്ങുകയാണ്. എഡിറ്റോറിയൽ വിഭാഗത്തിൽ വരുത്തിയ വീഴ്ചകളുടെ ഫലമായാണ് അത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ കാരണമായത്. അതിന് ഞങ്ങൾ വായനക്കാരോട് ക്ഷമാപണം നടത്തുകയാണ്. വാർത്തകൾ പുനഃപരിശോധിക്കാൻ മികച്ച പ്രക്രിയകളും സംവിധാനങ്ങളും ഒരുക്കുന്നത് വഴി ഇത്തരമൊരു വീഴ്ച ഇനി ഉണ്ടാകില്ലെന്ന് വായനക്കാർക്ക് ഉറപ്പു നൽകുന്നു. ഈ ദിവസം മുതൽ റിപ്പോർട്ടിംഗിൽ കൂടുതൽ ജാഗരൂകരായിരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുമെന്നും ദ വയറിന്റെ ക്ഷമാപണക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ദ വയറിന്റെ വാർത്ത ഏറ്റെടുത്ത് ആഘോഷമാക്കിയ ഒരു മലയാള മാധ്യമവും ആ വാർത്ത വ്യാജമാണെന്നതിനെ കുറിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വയറിന്റെ വ്യാജ വാർത്ത ആഘോഷിച്ച് ബിജെപിക്കെതിരെ ആയുധമാക്കിയവർ ക്ഷമാപണ വാർത്ത പ്രസിദ്ധീകരിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. അത്യന്തം വിചിത്രവും അസത്യങ്ങളാൽ നിറഞ്ഞതുമായ വാർത്തകളാണ് ദ വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നാണ് മെറ്റ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ ഗൈ റോസൻ പറഞ്ഞത്. ദ വയർ പ്രസിദ്ധീകരിച്ച വാർത്തകൾ അവർ തന്നെ കെട്ടിച്ചമച്ചതാണെന്നും ക്രോസ് ചെക്ക് വിഭാഗത്തെ കുറിച്ച് അവർ തന്നെ ഉണ്ടാക്കിയ കഥകളാണ് അതിൽ പറയുന്നതെന്നും റോസൻ പറയുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന യു ആർ എൽ തന്നെ നിലവിലില്ലാത്തതാണ്. ലേഖനത്തിൽ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ്. ഞങ്ങൾ ഒരു ഇമെയിൽ അയച്ചുവെന്നും ദ വയറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും വ്യാജമാണെന്നും റോസൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ ദ വയർ പിൻവലിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.